ഡോക്ടർ സാമി എബ്രഹാം ഡയറക്ടർ എബ്രഹാം സ്റ്റുഡിയോ എനിക്ക് അയച്ചിട്ടുണ്ട്. നമുക്ക് എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കാം എന്ന് വന്നതോടെ എംബ്രിയോ ഫ്രീസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന സൈക്കിളിൻ്റെ എണ്ണം ഒത്തിരി കൂടിയിട്ടുണ്ട്. നമ്മൾ എഗ് എടുക്കുന്ന അതേ സൈക്കിളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം ഫ്രീസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവിടെ നമ്മളതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ക്വാളിറ്റി ഓഫ് ദ എംബ്രിയോ, സ്റ്റേജ്, നമ്മളേതിലാണ് എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ സർവൈവൽ റേറ്റ് ആണ്, നമ്പർ ഓഫ് എംബ്രിയോ ട്രാൻസ്ഫേർഡ്, സ്റ്റോറേജ് ഡ്യൂറേഷൻ, നമ്മൾ ടെക്നിക്ക് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എല്ലാം അതിനെയും ബാധിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻഡോമെറ്റിക് പ്രിപ്പറേഷൻസ് ഉണ്ട്, പ്രോസ്റ്റോൺ സപ്പോർട്ടുണ്ട്, നമ്മുടെ റിസപ്റ്റീവ് വിൻഡോ ഇംപ്ലാന്റേഷനെ കാണുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ പല എൻഡോമെറ്റിക് പ്രിപ്പറേഷൻ പ്രോട്ടോകോളുണ്ട്, പ്രോസ്റ്റോൺ സപ്പോർട്ടുണ്ട്. ഇത് നാച്ചുറൽ സൈക്കിളിൽ ചെയ്യാം, ആർട്ടിഫിഷ്യൽ സൈക്കിളിൽ ചെയ്യാം, ഓവുലേഷൻ ഇൻഡക്ഷൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പം നാച്ചുറൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ റെഗുലർ സൈക്കിൾ വേണം, പ്രൂവൺ ഓവുലേഷൻ വേണം. അപ്പം നമ്മൾ യൂറിൻ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ചുരുവിൽ നോക്കി ഓവുലേഷൻ ചെയ്യുന്ന, നമ്മൾ സ്കാൻ ചെയ്ത് അണ്ടം പൊട്ടുന്ന സമയം വ്യക്തമായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഓവുലേഷന് ഒരു 14 നമ്മൾ ഓവുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 3 മുതൽ 5 ദിവസം വരെ ഒരു ഡേ 10 ടു ഡേ 12 നമ്മൾ സീരിയൽ അൾട്രാസൗണ്ട് ചെയ്യും. അവിടെ നമ്മൾ ആമണത്തിൻ്റെ കട്ടി, ഫോളിക്കുലർ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കും. LH, നമ്മൾ LH സർജറി വരുന്നതെന്ന് നോക്കും. പ്രൊഗസ്ട്രോൺ ലെവല് നമ്മൾ നോക്കും, എവിഡൻസ് ഓഫ് ഓവുലേഷൻ ഉണ്ടോ എന്ന്. അപ്പം ഓവുലേഷന് 5 to 2 days ആണ് നമ്മൾ എംബ്രിയോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എഗ് എടുക്കുന്ന ഡേയുമായിട്ട് വേണം കോറിലേറ്റ് ചെയ്യാൻ. എംബ്രിയോ നമ്മൾ day 3 നമ്മൾ ഫ്രോസ് ഫ്രീസ് ചെയ്തെങ്കിൽ ഓവുലേഷൻ ഡേ പ്ലസ് 3rd day ആണ് റൈറ്റ് ടൈം ടു ട്രാൻസ്ഫർ. പലർക്കും പ്രിഫറബിളാണ്, അവിടെ മെഡിസിൻസ് യൂസ് ചെയ്യുന്നില്ല. എൻഡോക്രൈൻ പ്രിപ്പറേഷൻസ് നമ്മൾ സെക്സ് സ്റ്റീറോയിഡ് പ്രൊഡക്ഷൻ ആണ്. അവിടെ ഐഡൻറ്റിഫിക്കേഷൻ വെല്ലസ് വെച്ച് ഡിഫിക്കൽട്ടാണ്. മോഡിഫൈഡ് നാച്ചുറൽ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ SCG കൊടുക്കുകയാണ്. അവിടെ അൾട്രാസൗണ്ട് മോണിറ്ററിംഗ് ഓഫ് ദ ഡെവലപ്പിംഗ് ഫോളിക്കിളാണ്. എൻഡോമെട്രിയൽ സ്ട്രിപ്പ് നമ്മൾ മെഷർ ചെയ്യും. അപ്പം ബ്ലഡ് ഹോർമോൺ ലെവലും നമ്മൾ നോക്കും. നമ്മൾ SCG കൊടുക്കും. ഡോമിനൻ്റ് ഫോളിക്കിൾ 17 mm ആകുമ്പം, പ്രോസ്റ്റോൺ ലെവൽ ലോ ആകുമ്പം. അപ്പം അവിടെ അഡ്വാൻറ്റേജ് നമ്മൾ SCG അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്കാനിങ് മതി.